നമസ്കാരം ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ ഏഴാമത്തെ ചാപ്റ്ററായ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലെ രണ്ടാമത്തെ ടോപ്പിക്കായ 7.2 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പറയുന്നത് എന്ന അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഉദാഹരണത്തിന്, എന്റെ ക്ലാസ്സിൽ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരാണ് അപർണ എന്ന് പറയുന്നത്. ഈ അപർണ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് എത്താൻ മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നെങ്കിൽ ട്രെയിനിൽ വരാം, രണ്ട് കാറിൽ വരാം, മൂന്ന് ബസ്സിൽ വരാം. അങ്ങനെ എറണാകുളത്ത് എത്തുന്ന അപർണയ്ക്ക് അവിടെ നിന്ന് ഇന്ത്യയുടെ അയൽരാജ്യമായ മാലദ്വീപിലേക്ക് എത്താൻ ഒന്നുകിൽ എയ്റോപ്ലെയിനിൽ പോകാം, അല്ലെങ്കിൽ ഷിപ്പിൽ കപ്പലിൽ പോകാം. അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അപർണയ്ക്ക് മാലദ്വീപിലേക്ക് എത്താൻ എത്ര യാത്രാമാർഗങ്ങൾ ഉണ്ട്? ചോദ്യം ഒരിക്കൽ കൂടി, അപർണയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് മാലദ്വീപിലേക്ക് എത്താൻ എത്ര യാത്രാമാർഗങ്ങൾ ഉണ്ട്? ഒരു വലിയ അന്താരാഷ്ട്ര ബുദ്ധി ഒന്നും വെച്ച് ആലോചിക്കേണ്ട, ഒരു സിമ്പിൾ ലോജിക്കിൽ ആലോചിച്ചാൽ, ഒന്ന്, അപർണ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ആദ്യം ട്രെയിനിൽ ചെല്ലുന്നു, അവിടെ എത്തിയതിന് ശേഷം എയ്റോപ്ലെയിനിൽ മാലദ്വീപിലേക്ക് പോകുന്നു. അതാണ് ട്രെയിൻ എയ്റോപ്ലെയിൻ. രണ്ട്, അപർണ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ എറണാകുളത്ത് ചെല്ലുന്നു, അവിടുന്ന് ഷിപ്പിൽ മാലദ്വീപിലേക്ക് പോകുന്നു. അതാണ് TS. മൂന്നാമത്തേത്, അപർണ തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ എറണാകുളത്ത് ചെല്ലുന്നു, അവിടുന്ന് എയ്റോപ്ലെയിനിൽ മാലദ്വീപിലേക്ക് പോകുന്നു. നാല്, തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ എറണാകുളത്ത് ചെല്ലുന്നു, അവിടെ നിന്ന് ഷിപ്പിൽ മാലദ്വീപിലേക്ക് പോകുന്നു. അടുത്തത്, തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ എറണാകുളത്ത് ചെല്ലുന്നു, അവിടുന്ന് എയ്റോപ്ലെയിനിൽ മാലദ്വീപിൽ പോകുന്നു. ആറാമത്തേത്, തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ എറണാകുളത്ത് എത്തുന്നു, അവിടെ നിന്ന് ഷിപ്പിൽ മാലദ്വീപിലേക്ക് പോകുന്നു. ഈ ആറ് വിധങ്ങളാണ് ഇവിടെ ഷോർട്ട് ആൻഡ് എഴുതിയിരിക്കുന്നത്. ട്രെയിൻ എയ്റോപ്ലെയിൻ, ട്രെയിൻ ഷിപ്പ്, കാർ എയ്റോപ്ലെയിൻ, കാർ ഷിപ്പ്, ബസ് എയ്റോപ്ലെയിൻ, ബസ് ഷിപ്പ്. അപ്പൊ ഇത് എണ്ണിയാൽ മൊത്തം ആറ് വിധത്തിൽ തിരുവനന്തപുരത്ത് നിന്നും അപർണയ്ക്ക് എവിടെ എത്താം? മാലദ്വീപിൽ എത്താം. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം, ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് എത്താൻ മൂന്ന് മാർഗങ്ങളാണുള്ളത്, ട്രെയിൻ, കാർ, ബസ്. എറണാകുളത്ത് നിന്ന് മാലദ്വീപിലേക്ക് എത്താൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഈ മൂന്നും ഈ രണ്ടും കൂടെ ഗുണിക്കുന്നതല്ലേ ആറ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഉദാഹരണവുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പഠിക്കാം. ഇവിടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കുക എന്ന പ്രക്രിയ അല്ല ഉദ്ദേശിക്കുന്നത്. പകരം ഈ ഓരോ കാര്യങ്ങളിലും എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന ആശയം മനസ്സിലാക്കി വെക്കുക, ഈ ആശയം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലങ്ങളിൽ അപ്ലൈ ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ഐഡിയ. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇഫ് ആൻ ഈവന്റ് ക്യാൻ ഒക്കർ ഇൻ എം ഡിഫറെന്റ് വേസ് ഫോളോയിങ് വിച്ച് അനദർ ഈവന്റ് ക്യാൻ ഒക്കർ ഇൻ എൻ ഡിഫറെന്റ് വേസ് ദെൻ the total number of different ways of occurrence of the events in the given order is mn. Look, if an event, even undeshikana sambhavam aanu event, can occur in m different ways, oru sambhavam m vyathasthangalaya vidathil sambhavikkanu. Nammal munpe discuss cheyda example avarnakke tiruvananthapuram ninnu ernakulathekku ettuka ennu parayunna aa sambhavam മൂന്ന് വ്യത്യസ്തങ്ങളായ വിധത്തിൽ സംഭവിക്കാം. ഫോളോയിങ് വിച്ച് അനദർ ഈവന്റ് ക്യാൻ ഒക്കർ ഇൻ ഇൻഡിഫറന്റ് വേസ്. അങ്ങനെ എറണാകുളത്ത് എത്തുന്ന അപർണ അതിനെ തുടർന്ന് ഇനി മാലദ്വീപിലേക്കാണ് പോകുന്നത്. അങ്ങനെ മാലദ്വീപിലേക്ക് പോകാനായിട്ട് അപർണയ്ക്ക് രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറന്റ് വേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദി ഈവൻസ് in the given order is mn. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദി ഇവന്റ്സ്
in the given order a paranjirikkunna order il ee sambhavangal sambhavikkanulla vidhangal ennu parayunnathu mn aanu nammude problemathil 3 into 2 equal 6 ennu ezhuthiya ideayude theory aanu ee paranju vechirikkunnathu ee theory thanne namukku multiplication principle ennu vilikkam endu vilikkam multiplication principle appo orikkal koodi if an event can occur in m different ways following which another event can occur in n different ways then the total number of different ways of occurrence of the events in the given order is mn appo ee theorathe thanne adayidu fundamental principle of counting ine thanne namukku multiplication principle ennu vilikkam orikkal koodi ormippikkunu statement kaanada padichu vekkunnathilalla kaaryam പകരം ആ പറഞ്ഞിരിക്കുന്ന ഐഡിയ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക എന്നതിനാണ് കാര്യം. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 7.2 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എക്സാമ്പിളും അതിനുശേഷം പറഞ്ഞ തിയറവും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.